എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളിലേക്ക് 14-ൽ കൂടുതൽ എ ലീഗ് പ്ലെയേഴ്സാണ് വന്നത്. അവരിൽ പലരും ISL ക്ലബ്ബുകളുമായി കരാർ നീട്ടുകയും ചെയ്തു. എ ലീഗിൽ നിന്ന് വളരെയേറെ പേർ ഇന്ത്യൻ സൂപ്പർ ലീഗുകളിലേക്ക് വന്നു ചേരുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വീഡിയോ കാണാം. COVID-19 ലോകരാജ്യങ്ങളെ ബാധിച്ചപ്പോൾ പല രാജ്യങ്ങളും ലോക്ക്ഡൗണിലേക്ക് പോയി. COVID-19 എല്ലാ മേഖലയിലും ബാധിച്ചതുപോലെ ഫുട്ബോൾ മേഖലയിലും ബാധിച്ചു. പല ലീഗുകളിലും അവരുടെ താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കാനും ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇന്ത്യൻ ഫുട്ബോൾ വ്യവസായത്തിനെ വെച്ച് നോക്കിയാൽ ഇതൊന്നും ബാധിച്ചിട്ടില്ല. എന്നാൽ ഓസ്ട്രേലിയൻ ലീഗ്, അതായത് എ ലീഗിനെ ഇത് നന്നായി ബാധിച്ചിരുന്നു. COVID-19 മൂലം കാണികളെ കയറ്റാത്തതും ടെലിവിഷൻ സംപ്രേഷണത്തിലുണ്ടായ കുറവും എ ലീഗിനെ നല്ല രീതിയിൽ ബാധിച്ചു. എ ലീഗിൻ്റെ സംപ്രേഷണ പങ്കാളി ഫോക്സ് സ്പോർട്സ് വരുമാനം 50-60% കുറഞ്ഞു. ESPN റിപ്പോർട്ട് ചെയ്തത് പ്രകാരം കഴിഞ്ഞ ISL എ ലീഗിലെയും സീസണിലെ ശമ്പള പരിധി ഒരുപോലെയായിരുന്നു എന്നതാണ്. അതായത് ഏകദേശം $16.5 കോടി. എന്തായാലും ഈ സീസണിലെ എ ലീഗിൻ്റെ ക്യാപ് 30% കുറഞ്ഞു. അതായത് അവരുടെ ഉയർന്ന കളിക്കാരെ ഉൾപ്പെടുത്താൻ കഴിയില്ല. എ ലീഗ് ക്ലബ്ബുകളിൽ അവരുടെ കളിക്കാർക്ക് നൽകേണ്ട വേതനത്തിൽ വൻ കുറവും വൻതോതിൽ ബാധിച്ചു. എന്നാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയൻ ലീഗിലെ പ്രശ്നങ്ങൾ ഒരു അനുഗ്രഹമായി മാറി. എ ലീഗിൽ നിന്ന് ഏകദേശം 14 കളിക്കാർ ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എത്തിയത്. ആഡം ലെ ഫോണ്ട്രെ, സ്കോട്ട് നെവിൽ, ജെയിംസ് ഡൊണാച്ചി തുടങ്ങിയവർ ലോണായി എത്തിയെങ്കിലും ചില കളിക്കാർ സ്ഥിരമായ നീക്കത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട്. അവരിൽ ചില കളിക്കാർ ദീർഘനാളത്തേക്ക് കരാർ നീട്ടുകയും ചെയ്തു. എന്തായാലും ISL വളർച്ചയുടെ പാതയിലാണ്. പല വമ്പൻ ക്ലബ്ബുകളും ISL ക്ലബ്ബുകളുമായി പങ്കാളിത്തം വാങ്ങുകയും ചെയ്തു. ഡിഫൻഡർ എറിക് പാർത്താലു പറഞ്ഞതെങ്ങനെ? ഇന്ത്യ കൂടുതൽ സ്ഥിരത നൽകുന്നു, ഓസ്ട്രേലിയ കാര്യങ്ങൾ അല്പം അനിശ്ചിതത്വത്തിലാണ് എന്നിങ്ങനെയാണ് എറിക് പാർത്താലു പറഞ്ഞത്.